What's up guys, iFox here. In this video, iPhone il photos and videos engine hide adallengil lock cheyidukkam ennalladhe kurichana video cheyyunnathu. Namukariyam iPhone il photos and videos hide cheyanulla option undu. Pakshe adil ninnu hide cheythu vechalum namukku adinte library il nokki kazhinja hide aaya photos kaanan sadhikkum. Ennal innathe video ilude hide cheytha photos gallery ilum library ilum onnum kaanatha reethiyil set cheyyunna reethiyanu parichayapeduthunnathu. ഏതൊരു ഫോട്ടോയും വീഡിയോയും നമുക്ക് ഇതിനകത്ത് ലോക്ക് ചെയ്തു വെക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് അതിനെ ഹൈഡും ചെയ്തു വെക്കാം. അത്തരത്തിലുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നതിന് മുൻപ് ചെറിയ കാര്യം പറയാനുള്ളത്, ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണിലും ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും തത്സമയം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതുപോലെ കഴിവിൻ്റെ പരമാവധി ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ കമൻറ്റിനെ ആസ്പദമാക്കിയായിരിക്കും ഈ ചാനലിലെ ഓരോ മാറ്റങ്ങളും എനിക്ക് വരുത്താൻ സാധിക്കുക. അതോടൊപ്പം പുതിയ പുതിയ വീഡിയോകൾ ചെയ്യുന്നതിനും അതൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്കും ഷെയറും മടിക്കാതെ ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാം. ഫയൽ മാനേജർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. നിങ്ങൾ ഫയൽ മാനേജർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടൽ ബുദ്ധിമുട്ടാണ്, കാരണം നിരവധി ആപ്ലിക്കേഷനുകൾ അത്തരത്തിലുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്ന ഫയൽ മാനേജർ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആപ്ലിക്കേഷൻ്റെ ഉപയോഗമെന്ന്. ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഫയൽ മാനേജർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആ ഒരു പേരിലുള്ള നിരവധി ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ കാണാൻ സാധിക്കും. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തുകൊണ്ടോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു പോപ്പ് വരുന്നതായിരിക്കും. നമുക്കത് പിന്നീട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, ലേറ്റർ എന്നുള്ളത് കൊടുക്കാം. പിന്നീട് നമുക്കിതിൻ്റെ ഇൻ്റർഫേസ് ഇതേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെയായി നിരവധി ഫോൾഡറുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മുകളിൽ ഒരു ഇമ്പോർട്ട് ഐക്കൺ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഒരു ക്യാമറ ഐക്കണും നമുക്കിവിടെ കാണാൻ സാധിക്കും. ആദ്യം നാം ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു ലോക്ക് സിസ്റ്റം നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് ഇവിടെ നിന്ന് മോർ എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായി നിങ്ങൾക്ക് മൈ പാസ്കോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായി പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമായ പാസ്വേഡ് 6 ഡിജിറ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഉദാഹരണത്തിന് 1 2 3 എന്നുള്ള ആ ഒരു ലെറ്ററാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പാസ്കോഡ് ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ഫോട്ടോകളും അതുപോലെ വീഡിയോകളും മറ്റുള്ള മ്യൂസിക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഫയൽസ് എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ല നിങ്ങൾക്ക് ഇതിലുള്ള ഡീഫോൾട്ട് ആയിട്ടുള്ള ഫോൾഡേഴ്സ് തന്നെ മതിയെങ്കിൽ അതും സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമായ ഫോൾഡറോ മറ്റോ ക്രിയേറ്റ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഏറ്റവും മുകളിലെ വലതുവശത്തുള്ള ഈ കോർണറിൽ കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആഡ് ന്യൂ ഫോൾഡർ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫോൾഡറൊന്നും വേണ്ട, ഡയറക്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ യോം സ്ക്രീനിലേക്ക് തന്നെ കാണുന്ന രീതിയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇമ്പോർട്ട് ഫ്രം ലൈബ്രറി എന്നുള്ളത് സെലക്ട് ചെയ്യാം. വീഡിയോ അതല്ലെങ്കിൽ ഓഡിയോ മറ്റേതെങ്കിലും. അപ്പോൾ ഫോൾഡറൊന്നും വേണ്ട, ഇതിൽ ഡീഫോൾട്ട് ആയിട്ടുള്ളത് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ ഫോൾഡറിന് മുകളിൽ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ എന്നുള്ള ഫോൾഡറാണ് ഉപയോഗിക്കുന്നത്. അതിന് മുകളിൽ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്തു. ലോങ് പ്രസ് ചെയ്തപ്പോൾ നേരത്തെ വന്ന അതേ രീതിയിലുള്ള ഓപ്ഷനുകൾ വന്നു. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫോൾഡറിൻ്റെ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിന്ന് ആവശ്യമായ കളർ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ സെലക്ട് ചെയ്ത ആ ഒരു ഫോൾഡറിൻ്റെ കളർ നിങ്ങൾ സെലക്ട് ചെയ്ത ആ കളറായി മാറി. അതിന് മുകളിൽ വീണ്ടും ലോങ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിലേക്ക് കൂടുതൽ ഫോട്ടോകളും മറ്റും ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫോൾഡറിനെ മാത്രം പ്രത്യേകമായ ലോക്ക് നൽകണമെങ്കിൽ അങ്ങനെയും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലോക്ക് ദിസ് ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൾഡറിന് മാത്രം പ്രത്യേക ലോക്ക് നൽകാൻ സാധിക്കും. അപ്പോൾ ഞാനിതിലേക്ക് ഇനി ഫോട്ടോ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വീഡിയോ ആഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു ഫോട്ടോ ആണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഫോട്ടോ ഇമ്പോർട്ട് ഫോട്ടോ എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ നിന്ന്
നാം ഇതിന് പെർമിഷൻ അലോ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഓക്കെ എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറിയിലേക്ക് എത്താൻ സാധിക്കും. ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ഫോട്ടോ ഇതിലേക്ക് സെലക്ട് ചെയ്യാം. മൾട്ടിപ്പിൾ ഫോട്ടോസ് ഒരേ സമയം സെലക്ട് ചെയ്യാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയായി കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ഫ്രം ലൈബ്രറിയിൽ കൊടുത്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ഫോട്ടോ ഇതുപോലെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് രണ്ട് ഫോട്ടോകൾ സെലക്ട് ചെയ്തു, ശേഷം ഡൺ നൽകിയപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഫോട്ടോകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ നിന്നും ഡിലീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഇത് ഡിലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ നിന്നും ഈ ഒരു ഫോട്ടോകൾ ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ ഡിലീറ്റ് ചെയ്തില്ല എങ്കിൽ ഈ ഫോട്ടോ ആ ഗാലറിയിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്താലും പേടിക്കേണ്ട കാര്യമില്ല. ആ ഡിലീറ്റ് ചെയ്ത ഫോട്ടോകൾ നമുക്ക് ഒരു ആപ്ലിക്കേഷനകത്ത് ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നീട് നമുക്ക് നമ്മുടെ ഗാലറിയിലേക്ക് തന്നെ അതിനെ തിരിച്ചു കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിന് ഡിലീറ്റ് എന്നുള്ളത് കൊടുത്തപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഈ ഫോട്ടോകൾ കൃത്യമായി നല്ല ക്വാളിറ്റി അതേ ഒരു ഒറിജിനൽ ക്വാളിറ്റിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലേക്ക് ഒന്ന് പോയി നോക്കാം. ഫോൺ ഗാലറി ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ആഡ് ചെയ്ത ആ ഫോട്ടോകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇനി അതേ ഫോട്ടോകൾ നമുക്കിതിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന രീതിയുമുണ്ട്. അതിനുവേണ്ടി വീണ്ടും നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണുന്നു നേരത്തെ ആ സെറ്റ് ചെയ്ത പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നു. ഓപ്പൺ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമായ ഫോട്ടോ ഇതുപോലെ സെലക്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഇവിടെ നിന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് മൾട്ടി സെലക്ട് എന്നുള്ളത് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഫോട്ടോകൾ ഒരേ സമയം സെലക്ട് ചെയ്യാൻ സാധിക്കും. ശേഷം നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. നെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് സേവ് ടു ഫോട്ടോ ഗാലറി എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ മൂവ് ടു അതർ ഫോൾഡർ എന്നുള്ളതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് തന്നെ അതിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ട് ഫോട്ടോ ഏറ്റവും മുകളിൽ കാണുന്ന സേവ് ടു ഫോട്ടോ ഗാലറി എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും പാസ്വേഡ് ചോദിക്കുന്നതായിരിക്കും. ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് നമ്മുടെ ഗാലറിയിലേക്ക് അത് സേവ് ആയിട്ടുണ്ട് എന്നുള്ള ഓപ്ഷൻ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നീട് നമ്മുടെ ഗാലറിയിൽ തിരിച്ചു പോയി കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ ഇവിടെ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഏതൊരു ഫോട്ടോയും വീഡിയോയും നമുക്ക് നമ്മുടെ ഐഫോണിലെ ഈ ഒരു ഫയൽ മാനേജർ എന്ന ആപ്ലിക്കേഷനകത്ത് ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുകയില്ല. റീസെൻ്റ് ഡിലീറ്റ് എറേസ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ നിന്ന് ഫോട്ടോസൊന്നും നഷ്ടപ്പെടുകയില്ല. നിങ്ങൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അഥവാ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വേണ്ട അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപ് ഇതിനകത്ത് നിങ്ങൾ സേവ് ചെയ്ത് വെച്ച ഫോട്ടോകളും അതുപോലെ വീഡിയോകളും എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് മാറ്റിയിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും ആ ഫോട്ടോകളൊന്നും നിങ്ങൾക്കിതിൽ നിന്ന് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യമായ ഫോട്ടോകളും മറ്റുമൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് മാറ്റിയിരിക്കണം. ഇനി സെറ്റിംഗ്സിൽ നിന്ന് നമുക്കിതിൽ പ്രത്യേകമായിട്ട് സെറ്റൊന്നും ചെയ്യേണ്ടതില്ല. നേരത്തെ പറഞ്ഞ ആ ഒരു ഡാർക്ക് തീം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ എനേബിൾ ചെയ്ത് വെക്കാം. ഡാർക്ക് മോഡിലേക്ക് നമുക്കിതിനെ മാറ്റാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഡാർക്ക് മോഡിലേക്ക് മാറും. അപ്പോൾ ബാക്കിയൊന്നും അത്ര ഒരു മാറ്റം വരുത്തേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കളറുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ഓരോന്നും സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പരിചയപ്പെടുന്നത്. തീർച്ചയായും ഒരു ആപ്ലിക്കേഷൻ എല്ലാ ഐഫോൺ യൂസേഴ്സിനും ഉപകാരപ്രദമായിരിക്കും. ഫോട്ടോകളും വീഡിയോകളും മറ്റുള്ള സോങ്ങുകളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ആവശ്യമുള്ളവർക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം അഭിപ്രായങ്ങൾ മടിക്കാതെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കഴിവിൻ്റെ പരമാവധി എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനലിനെയും എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങളിനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റുള്ളവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.